സ്വിമ്മിങ്ങിൽ ഏർപ്പെടുകയോ അങ്ങനെയൊക്കെ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ശരീരത്തിൽ എൻഡോർഫിൻസ് ഉണ്ടാവുകയും അങ്ങനെ ശരീരത്തിനൊരു സന്തോഷം ലഭിക്കുകയും പൊതുവേ രോഗങ്ങൾ വരാനുള്ള അഥവാ ടെൻഷൻ ഉണ്ടാവാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ വിനോദ കാര്യങ്ങളിൽ ഏർപ്പെടുക, ഇഷ്ടമാണെങ്കിൽ മ്യൂസിക്കോ പുസ്തകങ്ങൾ വായിക്കുകയോ എല്ലാം ചെയ്ത് മനസ്സിനെ എപ്പോഴും ഒരു സന്തോഷത്തിൽ വയ്ക്കുക. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ജീവിതത്തെ ഒരു സന്തോഷപരമായ രീതിയിൽ അഥവാ ഒരു കുറച്ചൊരു തമാശ കലർന്ന രീതിയിൽ കാണാനുള്ള ഒരു മെൻറ്റാലിറ്റി ചെറുപ്പം മുതലേ വളർത്തിയെടുക്കുക. ഇതുപോലെ തന്നെ ഇപ്പോൾ പുകയില വിൽക്കുന്ന പല കമ്പനികളും ചെയ്യുന്ന പുതിയ തന്ത്രം, പുകവലി ഇപ്പോൾ സമൂഹത്തിൽ കുറഞ്ഞു വരുന്നതുകൊണ്ട് പാൻ മുതലായവയിലൂടെ പരസ്യം കൊടുത്ത് പാൻ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുകയാണ്. പുകയിലയുള്ള പാനുകൾ ശരീരത്തിന് ദോഷം ചെയ്യും എന്ന് നാം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ചുള്ള മാസ് എഡ്യൂക്കേഷൻ കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. ഇതുപോലെ തന്നെ ഇതിന് അവയർനെസ്സിനായിട്ട് നമുക്ക് സ്ലോഗൻസ് എല്ലാം ഉണ്ടാക്കാം. വി ഓൾ ഷെയർ ദ സെയിം എയർ എന്നെല്ലാം, നമ്മളെല്ലാവരും ഒരേ വായുവാണ് പങ്കിടുന്നത്, അതുകൊണ്ട് പ്ലീസ് ഡോണ്ട് സ്മോക്ക് എന്നെല്ലാം പറഞ്ഞ് അതിൻ്റെ സ്ലോഗൻസ്, ബോധവൽക്കരണ ക്ലാസ്സുകൾ അല്ലെങ്കിൽ അതിൻ്റെ ജാഥകൾ, ടെലിവിഷനിലൂടെയും റേഡിയോയിലൂടെയും ഉള്ള പ്രചരണങ്ങൾ, ഇതെല്ലാം പുകയിലയ്ക്കെതിരായിട്ട് നമുക്ക് സംഘടിപ്പിക്കാവുന്നതാണ്. പുകവലിയും മദ്യപാനം, മയക്കുമരുന്നുകൾ എന്നിവ ഉപയോഗിക്കുന്നതിനെതിരെ ആളുകൾക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നിർദ്ദേശം കൊടുക്കാമോ? പലപ്പോഴും ഇത്തരത്തിലുള്ള ദുശീലങ്ങളിലേക്ക് ആളുകൾ വഴുതി വീഴുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലാത്തത് കൊണ്ടാണ്, അലസത ജീവിതത്തിലുള്ളത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിന് അർത്ഥവത്തായ ഒരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യത്തിനെ സാഫല്യീകരിക്കാൻ നാം നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും ആ ലക്ഷ്യം മൂലം സമൂഹത്തിനും നമുക്കും നമ്മുടെ കുടുംബത്തിനും എല്ലാം ഗുണപരമായ കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയുകയും വേണം. അപ്പം ഇതിനെല്ലാം മഹാന്മാരായ ആളുകളുടെ ജീവചരിത്രം വായിക്കുന്നതും അതുപോലെ തന്നെ ദൈവവിശ്വാസവും സഹായിക്കും. പ്രത്യേകിച്ച് ദൈവത്തിൽ വിശ്വസിച്ചാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ ജീവിതം വെറുതെ കളയാനുള്ളതല്ല, ദൈവം നമുക്ക് ദാനമായി തന്നതാണ്, അത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഉപയോഗിക്കാനുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ജീവിതം മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹം, സമാധാനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലോകത്തിലേക്ക് കൊണ്ടുവരാനും മറ്റുള്ളവർക്ക് നല്ല ദാനങ്ങൾ പകർന്നു കൊടുക്കാനും ഉള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ദൈവാശ്രയത്വം, പ്രാർത്ഥന, ദൈവജന ധ്യാനം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ ഇത്തരം തെറ്റായ പ്രവണതകളിലേക്ക് കൊണ്ടുപോകുന്ന നിന്നും ഒരു പരിധിവരെ തടയും. ഡോക്ടർ, ഈ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പുകവലിയും മദ്യപാനം, മയക്കുമരുന്നുകളെക്കുറിച്ചുള്ള അതിൻ്റെ ദുരുപയോഗവും അതിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ചും പറഞ്ഞു തന്നതിന് നന്ദി. ആരോഗ്യത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. വീണ്ടും കാണാം.